ക്രിമിനൽ കോടതി അലക്ഷ്യത്തിന് മന്ത്രി കെ സി ജോസഫിനോട് ഈ മാസം 16 നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം. ബി ശിവൻകുട്ടിയുടെ ആവശ്യം പരിഗണിച്ച് അഡ്വക്കേറ്റ് ജനറൽ തുടർ നടപടികളിലേക്ക് കടക്കാത്ത പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടത്. മുഖ്യമന്ത്രി എ ജി എന്നിവരെ വിമർശിച്ച ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പരാമർശങ്ങളെ ചായക്കോപ്പയിൽ വീണ് രാജാവായ കുറുക്കന്റെ ഓരിയിടൽ എന്ന് കെ സി വിശേഷിപ്പിച്ചതാണ് കോടതി അലക്ഷ്യത്തിന് കാരണമായത്. മന്ത്രി കെ സി ജോസഫ് നടത്തിയ വിമർശനം ഒരു വിധിയോടായിരുന്നില്ല, മറിച്ച് വ്യക്തിപരമായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെയായിരുന്നു. കോടതി അലക്ഷ്യ ഹർജിയിലേക്ക് നീങ്ങിയ വി ശിവൻകുട്ടി എം എൽ എയോട് വ്യവസ്ഥാപിതമായ രീതിയിൽ അഡ്വക്കേറ്റ് ജനറൽ വഴി നടപടി തുടരാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. വി ശിവൻകുട്ടി ഇതനുസരിച്ച് എ ജിയെ സമീപിക്കുകയും ചെയ്തു. 6 മാസം പിന്നിട്ടിട്ടും തുടർ നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസുമാരായ തോട്ടത്തിൽ ബി രാധാകൃഷ്ണനും സുനിൽ തോമസും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഹർജിയിലേക്ക് നേരിട്ട് കടന്നത്. മന്ത്രിയെ വിളിച്ചു വരുത്താൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു. ബാർ കേസുകളിൽ ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറലിനെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്തവകാശമെന്നായിരുന്നു കുബേര കേസുകൾ പരിഗണിച്ച ഘട്ടത്തിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തിയ വിമർശനം. ഇതിനെതിരെ കെ സി ജോസഫ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ രൂക്ഷമായ വിമർശനമാണ് ജഡ്ജിക്കെതിരെ നടത്തിയത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമില്ലാത്ത കേസിൽ അദ്ദേഹത്തിനെതിരെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പരാമർശം നടത്തിയത് നിയമങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ടാണെന്നായിരുന്നു മന്ത്രി കെ സി ജോസഫിന്റെ കുറ്റപ്പെടുത്തൽ. പബ്ലിസിറ്റി ക്രേസ് എല്ലാവരെയും ബാധിച്ചാൽ എന്തു ചെയ്യും? കമന്റ് പറഞ്ഞ ജഡ്ജിയുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ചായത്തൊട്ടിയിൽ വീണ് രാജാവായ കുറുക്കൻ അറിയാതെ ഓരിയിട്ട് പോയാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്നും അന്ന് മന്ത്രി ചോദിച്ചു. ശുംഭൻ പരാമർശത്തിന്റെ പേരിൽ സി പി എം നേതാവ് എം വി ജയരാജൻ കോടതി അലക്ഷ്യ നടപടികൾ നേരിട്ട ശേഷം സമാനമായി ഇതാദ്യമായാണ് ഒരു രാഷ്ട്രീയ നേതാവ് കോടതി നടപടിയിൽ കുരുങ്ങുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.